இப்ப வீடியோ போட்டிருக்காரு எங்க யார் கொடுத்திருக்கா எப்ப சொன்னாரு காட்டுறீங்களா சத்தியமானங்கள்னு வச்சோம் எந்த குழப்பம் எனக்கு எந்த குழப்பம் நினைக்கு எந்த குழப்பம் என்ன போல ஆளுகளை போயிட்டு அயால பாவத்தின போயிட்டு உபதிரிக்கும் இல்லை ஏ வேண்டாம் நல்ல மனுஷன் விட்டுரு அது நல்ல மனுஷனா உபதிரிக்காம பாரு யாரையும் உபதிரிக்காம பாரு ப்ளீஸ் விட்டுரு அதில் நான் பறஞ்சல மெடிக்கேஷன் உள்ளதான் அதில் மறிக்கின்றவரை ஒரு சத்தியம் செய்திருந்து நான் அயலை நோக்கும் தட்டு செய்தோ சம்மதிச்சு ப்ளீஸ் ஒருபாடு ஒரு ஆள் பிரஷர் என் பாடில் மனசு உண்டு நான் பாருன் இப்போ நீ சோதிச்சது நீ டெலிட் செய்யணும் இதுதான் சொல்கிறேன் எங்கே லிமிட்டேஷன் வைக்கணும்னு எனக்கு அறியணும் ஏன்னா நீங்களாம் ரொம்ப பவர்ஃபுல் பீப்புள் இப்போ கேமரா எடுத்துகிட்டு முன்பு நிற்கினது நான் பவர்ஃபுல்லாக நீ பவர்ஃபுல் அதனை விட இல்லையா உன் கையில் அம்பு இருக்குது எய்ம் இருக்குது அதுதான் கேமரா கேட்குறம்போது சிரதிச்சு கேட்கணும் கேட்காதீங்க ஜீவிக்கன்னு சம்மதிக்கணும் நம்மளுக்கு ബാല എന്നെ ഒരു സ്ഥലത്ത് സംശയിപ്പിക്കുകയെ അവൻ ഓടി വരാജ് എന്റെ ഫോൺ മുള്ളിടയിലാണ് പോലീസ് സ്റ്റേഷനിലോട്ട് നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട് നിങ്ങൾ പറയാനുള്ള തുറന്നു പറഞ്ഞോ ബാല തുറന്നു പറഞ്ഞോ ആരെയും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും കള്ളം പറയല്ലോ കേട്ടോ നമ്മളെ ചോദിച്ചപ്പോഴാണ് ഫോണിന്റെ കാര്യമൊക്കെ പറയണ അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ പുള്ളിക്ക് ഗുണ്ടാ സങ്കോലം ഉണ്ടോ ആയിക്കോട്ടെ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത് എനിക്കറിയില്ല പിന്നെ നല്ല സൈസ് ഉണ്ട് അവിടെ നല്ല സൈസ് ഉണ്ട് അവിടെ ഉള്ളതാണ് ഞാൻ ഇടക്കിടക്ക് ബാലയുടെ വീട്ടിൽ പോകണാണ് അങ്ങനെ അവിടെ കണ്ടിട്ടുണ്ട് ഗുണ്ടയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ല അവിടെ വേറെ ഗുണ്ടാ സംഘം ഇത് കഴിഞ്ഞ് വന്നോ ബാലയെ നിങ്ങളെ പിടിച്ചിരുത്തിയപ്പോ ആർക്ക് വരുന്നുണ്ടായിരുന്നു ഒരു തമിഴൻ എന്നെ വിളിച്ച് സംസാരിച്ചത് എന്റെ ഫോണിലല്ലേ എന്റെ ഫോണിലാണ് അയാൾ അറിയില്ല ഇതൊക്കെ ഈ ബാലയുടെ ആൾക്കാർ അവിടെ പറ്റിക്കൂടിയിരിക്കുന്നവരാ കള്ള ഓടിച്ചിരിക്കുന്നവരെ ബാലയുടെ വീട്ടില് ഒരു ഹോട്ടലിലേക്ക് മാറ്റി ഏത് ഹോട്ടലാ എവിടാന്നറിയോ ബാല എനിക്ക് പണി വെക്കുമെന്ന് അറിയില്ല കേട്ടോ ഇതാണ് എന്റെ റൂം ഹോട്ടൽ ഏത് ഹോട്ടലാ ഹോട്ടലാ ഞാൻ പറയാം ബാല എന്താ പറഞ്ഞത് കേസായി ആറാട്ടെണ്ണം കുടുങ്ങും അതുകൊണ്ട് ആറാട്ടെണ്ണം നീ മാറിയെന്നോ അങ്ങനെ അതൊക്കെ ആയിരിക്കും എന്തിനാ ഒരു കവർ എടുത്തോണ്ട് തുണിയല്ല അതിനകത്ത് ഈ പിന്നൊക്കെ എന്തോ ഇതല്ലാന്ന് ഈ തുണി ഇടുന്ന ക്ലിപ്പ് അല്ലാന്ന് അതെല്ലാം നോക്കിയില്ലേ ഒരു ചുമന്ന കവർ കൊണ്ടുപോയി അയാള് ശ്രദ്ധിച്ചൊന്നും കാണത്തില്ല അതിനകത്ത് കഞ്ചാവുണ്ടെന്നൊക്കെ ഇപ്പൊ ബാല ഇരുന്ന് റിപ്പോർട്ടർ ചാനൽ ഇരുന്ന് അടിക്കുക വെറുതെ ഇരുന്നോരെന്നൊക്കെ പറയുക ആൾക്കാരെ പറ്റി നമ്മൾ ഇതുവരെ അയാളെ പറ്റി ഇല്ലാത്ത ഒരു സ്ഥാനം പോലും പറഞ്ഞിട്ടില്ല അയാൾ ഇതിനകത്ത് കയറി ഇവനെ അടിച്ചെന്നോ തോക്കെടുത്ത് ഇവന്റെ നെറ്റിക്ക് വെച്ചെന്നോ പോലും നമ്മൾ പറയുന്നില്ല പക്ഷെ ബാല പറയുന്നത് ഇതിനകത്ത് കഞ്ചാവ്
വേറെ എന്തൊക്കെയോ ബാല അടിച്ചു വിടുന്നുണ്ടിരുന്നു. റിപ്പോർട്ടറിലൊക്കെ ഇരുന്ന് ബാലയുടെ പണിയതാ ഒരിക്കലും ഇല്ല, അങ്ങനൊന്നും വെച്ചിട്ടില്ല. അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടിട്ട് കിടന്ന് അഭ്യാസമാണ്. ആ എന്നെയാണ് വെടി വെക്കണം കൊല്ലണം എന്ന് പറഞ്ഞു വന്നത്. അതെനിക്കറിയില്ല ചേട്ടാ. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടന ഇതരമ്മ അപ്പൊ പറഞ്ഞിട്ടുണ്ട്, അത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയല്ല പറയാൻ പറഞ്ഞു. ആ അങ്ങനെ അയാള് പറഞ്ഞിട്ടല്ലേ. ഞാൻ ഒരു ഇഷ്യൂ ഇല്ല, ഒന്നും ഇല്ലാതിരിക്കുമ്പോ ആറാട്ടൻ അവരുടെ വീട്ടിൽ പോകുമ്പോൾ എന്തിനാ ഇങ്ങനെ മോഹൻലാലിനെ പറ്റി മാപ്പ് പറയേണ്ട ആവശ്യം എന്തോ? ഇതിനകത്ത് മോഹൻലാലിന്റെ പേര് ചാണ്ടിയുമ്മന്റെ പേര്, ഈ ചാണ്ടിയുമ്മനെ വീഡിയോ കോൾ ചെയ്തപ്പോ താൻ കണ്ടോ ചാണ്ടിയുമ്മനെ? പിന്നെന്തിനാ ചാണ്ടിയുമ്മൻ എന്ന് പറഞ്ഞു പുള്ളി വെറുതെ പറഞ്ഞ ചാണ്ടിയുമ്മന്റെ പേരൊക്കെ വെറുതെ പറയുവോ? കണ്ടു അയാളെ ചാണ്ടിയുമ്മൻ അല്ല, ഇവനോട് പറഞ്ഞത് ചാണ്ടിയുമ്മനാന്നും പറഞ്ഞ് ഇവൻ ബാല വീഡിയോ കോൾ ഒക്കെ ചെയ്ത് കളിക്കുക. ബാല റിപ്പോർട്ടറിൽ ഇതെടുത്തോണ്ടിരിക്കുക, കള്ളം പറഞ്ഞോണ്ടിരിക്കുക. ബാലയുടെ കോമഡി ബാലേനെ എന്നെ ട്രൈ പിടിക്കുന്നു അറിയില്ല. ഇനിയിപ്പൊ തന്നെ ഒന്നും പിടിക്കാന്നൊന്നും ഇല്ലടോ. താൻ പേടിക്കൊന്നും വേണ്ട, താൻ എന്റെ വീട്ടിൽ പോയി സാധാരണ പോലെ ഇരിക്കുക. മദർ വളരെ ഓൾഡേജ് ആളാണ്. എനിക്ക് പേടിയുണ്ട്. പുള്ളി മോളെ ഫാൻസിമാരെ കുറിച്ച് മമ്മൂട്ടി ഫാൻസി ആയാലും അവരുടെ പുള്ളിയുടെ കൂടെയാണ് പറഞ്ഞത്. ഞാൻ അവിടെ ഉള്ളപ്പോ ഞാൻ അവിടെ ഉള്ളപ്പോ ഒരു എന്തോ ഗുണ്ടാ സംഘം വന്നിട്ടുണ്ടായ എനിക്ക് ബാലയെ പേടിയുണ്ട്. അപ്പൊ വേറെ ഗുണ്ടാസംഘങ്ങൾ അവിടെ വന്നു ബാലയുടെ കൂടെ അവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പറഞ്ഞു മോളെ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ആരും പുള്ളിയുടെ കൂടെയാണ്. ബാലയെ പറഞ്ഞു ഈ കമന്റ്സ് എല്ലാം വരുന്നത് അങ്ങനെയൊക്കെയല്ലേ? മോഹൻലാൽ ഫാൻസ് എല്ലാം കൂടെ വന്നിട്ട് വന്ന് ചെറുത്താൻ അത് കിട്ടേണ്ടതായിരുന്നു. ഇത് ബാല ചെയ്ത മോഹൻലാലും ബാലയും തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. മോഹൻലാലിന് അടുപ്പം കാണത്തില്ല. ഓക്കെ ഈ ഹോട്ടൽ അറിയാലോ, ആ ഹോട്ടലിലെ സി സി ടി വി വിഷ്വൽസ് ഉണ്ടല്ലോ അല്ലേ? ഇന്നലെ ബാല ഇവിടെ വന്നപ്പോ മദ്യപിച്ചിരിക്കുക, അങ്ങനെ ഞാൻ രാത്രി ചെല്ലുമ്പോ വൈനെല്ലാം കുടിക്കണ്ടായിരുന്നു. അന്ന് വന്നപ്പോ കുടിച്ചിട്ടോ അറിയില്ല. തിരിച്ച് ഹോട്ടലിലേക്ക് വന്നപ്പോ ഒരുപാട് വൈൻ കുപ്പി അവിടെ കണ്ടു കുടിക്കുന്ന. ഉച്ചയല്ല രാത്രിയിലായി മദ്യലേറിലായി, പക്ഷെ വരുമ്പോ മദ്യലേറിയില്ല. മദ്യം കുടിക്കില്ല, പുള്ളി വൈനാ കുടിക്കുന്ന. ചേട്ടനോട് ദേഷ്യപ്പെടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല.